ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബുദ്ധിമാനം അഥവാ ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബുദ്ധിമാനം അഥവാ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ജർമ്മൻ ശാസ്ത്രജ്ഞനായ വില്യം സ്റ്റേൺ ആണ് മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള ആനുപാതത്തിൻ്റെ ശതമാന രൂപമാണ് ബുദ്ധിമാനം അഥവാ ഐ ക്യു ഇക്വേഷനിൽ എം എ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാനസിക വയസ്സാണ് അല്ലെങ്കിൽ ഏജ് സി എ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രൊണോളജിക്കൽ ഏജ് അഥവാ കാലിക വയസ്സ് ബുദ്ധിമാനം എന്ന് പറയുന്നത് മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള ആനുപാതത്തിൻ്റെ ശതമാന രൂപമാണ് ഇനി ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായിരുന്നാൽ അവൻ്റെ ബുദ്ധിമാനം അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോസ്റ്റൻ്റെ എന്ന് പറയുന്നത് നൂറായിരിക്കും നൂറിൽ കുറഞ്ഞ ബുദ്ധിമാനം ബുദ്ധി കുറവിനെയും നൂറിൽ കൂടിയ ബുദ്ധിമാനം ബുദ്ധി കൂടുതലിനെയും കാണിക്കുന്നു ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ പല രീതിയിൽ വർഗീകരിക്കുന്നു അവ ഏതെല്ലാമാണെന്ന് നോക്കാം ഐക്യു അഥവാ ബുദ്ധിമാനം മുപ്പതിൽ താഴെയാണെങ്കിൽ ജഡബുദ്ധി ജഡബബുദ്ധിയെന്നും ഐക്യു മുപ്പത് മുതൽ അൻപത് വരെ എന്നും അൻപത് മുതൽ എഴുപത് വരെ മൂഢബുദ്ധിയെന്നും പറയുന്നു ഈ മൂന്ന് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരെ ദുർബല എന്നാണ് പറയുന്നത് ഐക്യു എഴുപത് മുതൽ എൺപത്തഞ്ച് വരാണെങ്കിൽ മന്ത്രബുദ്ധിയെന്നും എൺപത്തഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് വരെ ശരാശരിയെന്നും നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത് വരെ ശ്രേഷ്ഠ ബുദ്ധിയെന്നും പറയുന്നു നൂറ്റി മുപ്പതിൽ കൂടുതലാണ് ഐക്യു ലഭ്യമാകുന്നതെങ്കിൽ അവരെ ദിക്ഷണാശാലി എന്നും പറയുന്നു ഇത്തരത്തിലാണ് ബുദ്ധിമാനം അഥവാ ഐക്യു നിർണയിക്കുന്നത്